ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीमद् वाल्मीकि रामायणत्तिल् अयोध्याकाण्डत्तिल् 75-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു പ്രകാരത്തിലും താൻ രാജാവാകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ഈ ലോകത്തിലും പരലോകത്തിലും ദുഃഖം മാത്രമേ ഉണ്ടാകൂ എന്ന് കൈകേയിയെ ശപിച്ച് രാമനെക്കുറിച്ചോർത്ത് ദുഃഖിച്ച് കരയുന്ന ഭരതൻ, ആ ഭരതൻ്റെ ശബ്ദം കേട്ട് ഭരതനെ കാണാൻ ആഗ്രഹിച്ചു കൗസല്യ. ഭരതനാകട്ടെ മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് കൈകേയി ചെയ്ത അപരാധത്തിൽ തനിക്ക് പങ്കില്ല എന്നുള്ളതിനെ കരഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ ശേഷം കൗസല്യയെ കാണാൻ വേണ്ടി പോകുന്നു. രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഭരതനും ശത്രുഘ്നനും കൗസല്യയെ ആലിംഗനം ചെയ്യുന്നു. കൗസല്യയാകട്ടെ ക്രൂരകർമ്മത്തിലൂടെ നിനക്കായി ശത്രുരഹിതമായ രാജ്യം കൈകേയി നേടിത്തന്നിരിക്കുന്നു. ഇനി എന്നെയും കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ സ്വയമേവ സുമിത്രയോടുകൂടെ കാട്ടിലേക്ക് പോയിക്കൊള്ളാം. അവിടെ അഗ്നിഹോത്ര സഹിതയായി എന്ന് പറയുന്നു. താത്പര്യം രാജാവ് ദശരഥൻ പരിപാലിച്ച അഗ്നിഹോത്രത്തെ താൻ സംരക്ഷിച്ചുകൊള്ളും. ദശരഥൻ്റെയും രാമൻ്റെയും അഭാവത്തിൽ അത്തരം അഗ്നിഹോത്ര ക്രിയകൾ നടക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അഗ്നിഹോത്രത്തെ പുരസ്കരിച്ചുകൊണ്ട് താൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാം എന്ന് കൗസല്യ പറഞ്ഞ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് കാമം വാ സ്വയമേവാദ്യ തത്ര മാം നേതും അർഹസി യത്രാസൗ പുരുഷവ്യാഘ്ര പുത്രോ മേ തപ്യതേ തപഃ. അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നീ തന്നെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോവുക. എൻ്റെ മകൻ മനുഷ്യശ്രേഷ്ഠനായ രാമൻ എവിടെയാണോ തപസ്സനുഷ്ഠിച്ച് കഴിയുന്നത് ആ കാട്ടിലേക്ക് നീ തന്നെ എന്നെ കൊണ്ടുപോകൂ, അതാണ് നല്ലത്. ഇതം ഹി തവ വിസ്തീർണം ധനധാന്യ സമാചിതം ഹസ്ത്യശ്വരഥ സമ്പൂർണം രാജ്യം നിര്യാതിതം തയാ. ഇതാ വിസ്തീർണമായ ധനധാന്യ സമൃദ്ധമായ ആന കുതിര രഥങ്ങൾ എന്നിവയെല്ലാം നിറഞ്ഞ രാജ്യം
അവളാൽ നിനക്ക് നൽകപ്പെട്ടുവല്ലോ, അവളാൽ നിനക്ക് നൽകപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞാൽ കൈകേയിയാൽ നിനക്ക് നൽകപ്പെട്ടുവല്ലോ, അതുകൊണ്ട് നീ തന്നെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇത്യാദി ബഹുഭിർവാക്യൈ ക്രൂരൈ സംവർത്സിതോ നഖഃ വിവ്യഥേ ഭരതോ ദേവ വ്രണേതു ദേവ സൂചിന. ഇപ്രകാരം ക്രൂരങ്ങളായ പല വാക്കുകളാലും ഭരതൻ കൗസല്യയാൽ ഭർത്തിക്കപ്പെട്ടു. സ്വതവേ ദുഃഖിതനാണ് ഭരതൻ. അച്ഛനെയും ജ്യേഷ്ഠനെയും ഓർത്ത് കരഞ്ഞ് ബോധരഹിതനായി തീർന്നവനാണ്. ജ്യേഷ്ഠന് വേണ്ടി മഹാപ്രതിജ്ഞ ചെയ്തവനാണ്. സ്വന്തം അമ്മയെപ്പോലും ശപിച്ചവനാണ്. അത്രക്കേറെ ദുഃഖിക്കുന്ന വികാരവിക്ഷുബ്ധ ഭാവത്തിലുള്ള ഭരതനോടാണ് കൗസല്യ ഇപ്രകാരം പറയുന്നത്. അത് ഭരതനെ വല്ലാതെ വേദനിപ്പിച്ചു. അതാണ് പറയുന്നത്, വിവ്യതേ ഭരതഃ അതീവ. ഭരതൻ അത്യന്തം വേദനിച്ചു. കൗസല്യയുടെ വാക്കുകൾ ഭരതനെ ഏറെ വേദനിപ്പിച്ചു. എങ്ങനെ? വ്രണേ സൂചിന തുദ്യ ഇവ, വ്രണത്തിൽ സൂചി കൊണ്ട് കുത്തിയാലുള്ളതുപോലെ. ഇപ്പോൾ സ്വതവേ ഒരു വ്രണം, ആ വ്രണത്തിൻ്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അതേ വ്രണത്തിൽ സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലുള്ള വേദനയാണ് കൗസല്യയുടെ വാക്കുകൾ ഭരതന് നൽകിയത്. ഒരിക്കലും കൗസല്യ ദുഷ്ടയല്ല. പക്ഷേ മകന് വന്നു ചേർന്ന ക്ലേശത്തെക്കുറിച്ചും ഭർതൃവിയോഗത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്ന കൗസല്യ, ഒരു തരത്തിലും അതിന് കാരണഭൂതനല്ല ഭരതനെങ്കിലും, ഭരതൻ്റെ പേരിലാണല്ലോ കൈകേയി ഇതെല്ലാം ചെയ്തത് എന്ന് ചിന്തിച്ച് ഭരതനെ നേരിട്ട് കണ്ട സമയത്ത് അടക്കി വെച്ച എല്ലാ വികാരങ്ങളും നിയന്ത്രണം വിട്ട് അണപൊട്ടി ഒഴുകിയതാണ്. അതൊരു വൈകാരികമായ ഭാവത്തിൽ നിന്നുണ്ടായ വാക്കുകളെന്നേ കൗസല്യയുടെ വാക്കുകളെ നമുക്ക് എടുക്കാൻ പറ്റൂ. ഏതായാലും ഭരതൻ വളരെ വേദനിച്ചു. എന്നിട്ട് പപാത ചരണൗ തസ്യാഹ തദാ സംഭ്രാന്ത ചേതനഃ വിലപ്യ ബഹുധാ സംജ്ഞോ ലബ്ധ സംജ്ഞസ്തതസ്ഥിതഃ. കൗസല്യയുടെ വാക്കുകൾ കേട്ട് വ്രണത്തിൽ സൂചി കൊണ്ട് കുത്തിയവനെപ്പോലെ വേദനിച്ചവനായ ഭരതൻ സംഭ്രാന്തചിത്തനായി, അങ്ങേയറ്റം ഭ്രമിച്ച മനസ്സോടുകൂടെ തസ്യാഹ ചരണവും പപാത, കൗസല്യയുടെ രണ്ട് കാലുകളിലും വീണ് നമസ്കരിച്ചു. എന്നിട്ട് ആ കാൽക്കൽ കിടന്നുകൊണ്ട് തന്നെ ബഹുധാ വിലപ്പിയ, പല പ്രകാരം കരഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ ശേഷം അസംജ്ഞഹ, ബോധം കെട്ടവനായി. ഇപ്പോൾ കൗസല്യയുടെ കാൽക്കൽ ബോധം കെട്ട് കിടക്കുകയാണ് ഭരതൻ. തുടർന്ന് ലബ്ധസംജ്ഞഹ സ്ഥിതഹ, അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ശേഷം അവിടെ എഴുന്നേറ്റു. ഏവം വിലപമാനാം താം പ്രാഞ്ജലിർഭരതസ്തദാ കൗസല്യാം പ്രത്യുവാചേദം ശോകൈർബഹുഭിരാവൃതാം. എഴുന്നേറ്റ ശേഷം വിവിധ പ്രകാരത്തിൽ ശോകത്താൽ ആവൃതയായ കൗസല്യയോട്, കരയുന്നവളായ കൗസല്യയോട് തൊഴു കൈകളോടുകൂടി ഭരതൻ ഇപ്രകാരം പറഞ്ഞു. ഇവിടെ വളരെ ശ്രദ്ധേയമായ വർണ്ണന, വികാരവിക്ഷോഭം കൊണ്ടാണ് കൗസല്യ ഭരതനോട് ഭരതന് സഹിക്കാൻ വയ്യാത്ത വാക്കുകൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് കൗസല്യയ്ക്കും ബോധമുണ്ട്, പക്ഷെ വികാരം കൊണ്ട് പറഞ്ഞു പോയി. അത് കൗസല്യയെയും ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വതവേ ദുഃഖിതയായ കൗസല്യ ഭരതനോട് അരുതാത്തത് പറഞ്ഞതിൻ്റെ പേരിൽ കൂടുതൽ ദുഃഖിതയായി. സ്വാഭാവികമായിട്ട് അമ്മയുടെ മനസ്സിൽ
വിവിധ ഭാവങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അത് മുഴുവൻ കാണിക്കുന്ന വാക്കാണ് ബഹുബിഹി ശോകൈഹി ആവൃത. പല പ്രകാരത്തിലുള്ള ശോകത്താൽ ശോകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടവളായ കൗസല്യയെ കൗസല്യയോട് വിലപമാനാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൗസല്യയോട് തൊഴുകൈകളോടുകൂടി ഭരതൻ ഇപ്രകാരം പറഞ്ഞു. ആര്യേ കസ്മാദജാനന്ദം ഗർഹസേ മാമ കൽബിഷം വിപുലാം ച മമ പ്രീതിം സ്ഥിരം ജാനാസി രാഘവേ. അല്ലയോ ആര്യേ, അല്ലയോ അമ്മേ, ഒന്നും അറിയാത്ത എന്നെ എന്തിനാണ് അമ്മ വഴക്ക് പറയുന്നത്? അജാനന്ദം മാം, അഖിൽബിഷം മാം, കസ്മാദ് ഗർഹസേ, ഒന്നുമറിയാത്തവനായ ഒരു തെറ്റും ചെയ്യാത്തവനായ എന്നെ അമ്മ എന്തിനാണ് വഴക്ക് പറയുന്നത്? മാത്രവുമല്ല, എൻ്റെ വിപുലവും സ്ഥിരവുമായ രാമനിലുള്ള പ്രീതിയെ അമ്മയ്ക്കറിയില്ലേ? അവിടെ തൻ്റെ രാമനിലുള്ള പ്രീതിയെ രണ്ട് പദങ്ങളെ കൊണ്ടാണ് വിശേഷിപ്പിച്ചത്, വിപുലാം സ്ഥിരം. വിപുലവും സ്ഥിരവുമായ, അസ്ഥിരമല്ല എൻ്റെ രാമപ്രീതി. രാമനിലുള്ള പ്രീതി സദാ നിലനിൽക്കുന്നതാണ്, മാത്രവുമല്ല അതിന് പരിധിയില്ല, വിപുലമാണ്. അപ്പോൾ പരിധിയും പരിമിതിയും ഇല്ലാത്ത സ്ഥിരമായി നിലകൊള്ളുന്ന പ്രേമം എനിക്ക് രാമനോടുണ്ടെന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് അറിയില്ലേ? കൃതാശാസ്ത്രാനുഗാ ബുദ്ധി മാ ഭൂതസ്യ കദാചന സത്യസന്ധ സതാം ശ്രേഷ്ഠോ യസ്യാര്യോനുമതേ ഗതഃ. സത്യസന്ധ സതാം ശ്രേഷ്ഠ ആര്യ യസ്യ അനുമതേ ഗതഃ തസ്യ ബുദ്ധി ശാസ്ത്രാനുഗാകൃത കദാചന മാഭൂത്. സത്യസന്ധനും സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനും ആര്യനുമായ ജ്യേഷ്ഠൻ രാമൻ, ആ രാമൻ ആരുടെ ഇഷ്ടപ്രകാരം വനത്തിലേക്ക് പോയോ? തസ്യ ബുദ്ധി ശാസ്ത്രാനുഗാകൃത കദാചന മാഭൂത്. ആ ബുദ്ധി ശാസ്ത്രാനുസൃതമല്ലാതിരിക്കട്ടെ, ഒരിക്കലും ശാസ്ത്രാനുസൃതമല്ലാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ അർത്ഥം, ശാസ്ത്രാനുസൃതമാണ് അപ്രകാരം സംഭവിച്ചതെങ്കിൽ അത് രാമൻ തിരുത്തുകയില്ല. ശാസ്ത്രാനുസാരിയാണ് രാമൻ്റെ വനഗമനമെങ്കിൽ ഒരിക്കലും രാമൻ അതിനെ തിരുത്തുകയില്ല. അതുകൊണ്ടാണ് ഭരതൻ പ്രാർത്ഥിക്കുന്നത് അത് ശാസ്ത്രാനുസാരമല്ലാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തനിക്ക് ഭരതന് രാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. ഇതാണ് പറഞ്ഞതിൻ്റെ ധ്വനി. പ്രേഷ്യം പാപീയ സാംയാതു സൂര്യം ച പ്രതിമേഹതു ഹന്തു പാദേന ഗാം സുപ്താം യസ്യാര്യോനുമതേ ഗതഃ. ശ്രേഷ്ഠയായിട്ടുള്ള, അല്ലയോ അമ്മേ, യസ്യ അനുമതേ ആര്യഹ ഗതഃ, ആരുടെ ഇഷ്ടപ്രകാരമാണോ, ആരുടെ അറിവോടുകൂടിയാണോ രാമൻ കാട്ടിലേക്ക് പോയിട്ടുള്ളത്, പാപീയസാം പ്രേഷ്യം യാതു, അവൻ പാപികളുടെ അടിമയാവട്ടെ. താല്പര്യം, അഥവാ എൻ്റെ അറിവോടുകൂടിയാണ് രാമൻ കാട്ടിൽ പോയിട്ടുള്ളതെങ്കിൽ ഞാൻ പാപികളുടെ അടിമയാകട്ടെ, ദുഷ്ടജനങ്ങളുടെ അടിമയായിത്തീരട്ടെ. സൂര്യം പ്രതിമേഹതു, അവൻ സൂര്യനെ അഭിമുഖമായി മൂത്രമൊഴിക്കട്ടെ. സുപ്താം ഗാം പാദേന ഹന്തു, ഉറങ്ങുന്ന പശുവെ കാലുകൊണ്ട് ചവിട്ടട്ടെ. പറഞ്ഞതിൻ്റെ താല്പര്യം, രാമൻ വനത്തിൽ പോയ വിഷയത്തിൽ ഒരു തരത്തിലും എനിക്ക് അറിവില്ല.
അഥവാ എൻ്റെ അറിവോടുകൂടെയാണ് രാമൻ കാട്ടിൽ പോയതെങ്കിൽ ഞാൻ മഹാപാപികളുടെ അടിമയായിത്തീരട്ടെ. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ശിക്ഷ സ്വയം ഏറ്റെടുക്കുകയാണ് ഭരതൻ. അത്ര പോലും ഞാൻ അറിയില്ല എന്ന് കൗസല്യയെ അറിയിക്കുകയാണ് ഭരതൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ അറിവോടുകൂടിയാണ് രാമൻ പോയതെങ്കിൽ ഞാൻ അടിമയായിത്തീരട്ടെ മഹാപാപികളുടെ, അഥവാ സൂര്യൻ അഭിമുഖമായി മൂത്രമൊഴിക്കുന്നവനാകട്ടെ. സൂര്യൻ അഭിമുഖമായി മൂത്രമൊഴിക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്മൃതികളിൽ വിലക്കിയിട്ടുള്ള കർമ്മമാണത്. മലമൂത്ര വിസർജനം ഒരിക്കലും സൂര്യൻ അഭിമുഖമായി ചെയ്യരുത് എന്ന് സ്മൃതികൾ വിലക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് മുറിയിലല്ലെങ്കിൽ തുറന്ന സ്ഥലത്താണെങ്കിൽ ഒരിക്കലും സൂര്യാഭിമുഖമായി മൂത്രമൊഴിക്കാൻ പാടില്ല. മധ്യാഹ്നത്തിന് മുമ്പ് കിഴക്കോട്ട് നോക്കിയിട്ടോ മധ്യാഹ്നത്തിന് ശേഷം പടിഞ്ഞാറോട്ട് നോക്കിയിട്ടോ മൂത്രമൊഴിക്കാൻ പാടില്ല. അത് സ്മൃതികളിൽ നിയമമാണ്. കാരണം നമുക്കൊക്കെ പ്രകാശം തരുന്ന നമ്മുടെ രക്ഷകനായ നമ്മുടെ പ്രത്യക്ഷ ദൈവമായ സൂര്യന് നേർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് മൂത്രവിസർജനം ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് വലിയ പാപമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭരതൻ പറയുകയാണ്, ആ ഒരു പാപം തനിക്ക് വന്നു ചേരട്ടെ. അതിലുപരി സുപ്താം ഗാം പാദേന ഹന്തു, ഉറങ്ങിക്കിടക്കുന്ന പശുവെ കാലുകൊണ്ട് തൊഴിക്കുന്നവനാകട്ടെ. ഒരിക്കലും പശുവെ കാലുകൊണ്ട് തൊഴിക്കരുത്. സർവദേവതാമയിയാണ് പശു. എല്ലാ ദേവതകളുടെയും സാന്നിധ്യമാണ് പശുവിൽ. ആ പശുവെ കാലുകൊണ്ട് തൊഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അരുതാത്തതാണ്, മഹാപാപമാണ്. എന്നിരിക്കെ ഉറങ്ങുന്ന പശു കൂടിയാണെങ്കിലോ ആ പാപത്തിൻ്റെ കാഠിന്യം കൂടുകയാണ്. അത്ര വലിയ പാപം ചെയ്തവനായി തീരട്ടെ ഞാൻ, അഥവാ രാമൻ കാട്ടിൽ പോയത് എൻ്റെ അറിവോടുകൂടിയാണെങ്കിൽ. ഇതാണ് ഭരതൻ പറയുന്നതിൻ്റെ ധ്വനി. പരിപാലയ മാനസ്യ രാജ്ഞോ ഭൂതാനി പുത്രവത് തതസ്തം ദ്രുഹ്യതാം പാപം യസ്യാര്യോനുമതേഗത. ആര്യ യസ്യ അനുമതേ ഗത തതഹ ഭൂതാനി പുത്രവത് പരിപാലയമാനസ്യ രാജ്ഞഃ തം പാപം ദ്രുഹ്യതാം. രാമൻ ആരുടെ അറിവോടുകൂടെയാണോ കാട്ടിൽ പോയത് അയാൾക്ക് ഇപ്രകാരം പാപം വന്നു ചേരട്ടെ. സകല ഭൂതങ്ങളെയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച് പരിപാലിക്കുന്ന രാജാവിനെ ദ്രോഹിക്കുന്ന പാപം അവന് വന്നു ചേരട്ടെ. ഇപ്പം രാജാവിനെ ദ്രോഹിക്കുക എന്നുള്ളത് വലിയ പാപമാണ്. അതേറെയാകുന്നു എല്ലാ പ്രജകളെയും മക്കളെപ്പോലെ കണ്ട് സ്നേഹിക്കുന്ന ശ്രേഷ്ഠനായ രാജാവിനെ ദ്രോഹിക്കുക എന്നാൽ. ഒരു തരത്തിലും അരുതാത്തതാണ്. ഇപ്പം ശ്രേഷ്ഠനായ സർവപ്രജകളെയും മക്കളെപ്പോലെ സ്നേഹിക്കുന്ന രാജാവിനെ ദ്രോഹിക്കുന്നത് കൊണ്ട് എന്ത് പാപമുണ്ടോ ആ പാപം അയാൾക്കുണ്ടാവട്ടെ. ആരുടെ അനുമതിയോടുകൂടിയാണോ രാമൻ കാട്ടിലേക്ക് പോയത്? പറഞ്ഞതിൻ്റെ താല്പര്യം, അഥവാ എൻ്റെ അറിവോടുകൂടിയാണ് രാമൻ കാട്ടിലേക്ക് പോയതെങ്കിൽ അത്ര വലിയ മഹാപാപം എന്നെ ബാധിക്കട്ടെ. ഞാൻ ഒരു തരത്തിലും രാമൻ കാട്ടിൽ പോയത് അറിഞ്ഞിട്ടില്ലാമേ എന്ന് ഭാവം. കാരയിത്വാ മഹത്കർമ്മ ഭർത്താ ഭൃത്യമനർത്ഥകം അധർമ്മോ യോസ്യ സോസ്യാസ്തു യസ്യ അര്യോനുമതേ ഗതഃ. യസ്യ അനുമതേ ആര്യഹ ഗതഃ. ആരുടെ അനുമതിയോടെ അല്ലെങ്കിൽ അറിവോടെ സമ്മതത്തോടെയാണോ രാമൻ കാട്ടിലേക്ക് പോയത് അയാൾക്ക് ആ പാപമുണ്ടാകട്ടെ. ഏത് പാപം? മഹത് കർമ്മ അനർത്ഥകം കാരയിത്വ ഭർത്ത യഹ അധർമ്മ പ്രാപ്നുയാത് സഹ. വളരെ കഷ്ടമുള്ള ഒരു പണി, വളരെ അധ്വാനം വേണ്ടുന്ന ജോലി ഒരു ഭൃത്യനെ കൊണ്ട് ചെയ്യിച്ചിട്ട്
അയാൾക്ക് കൂലി കൊടുക്കുന്നില്ലെങ്കിൽ യജമാനന് എന്ത് പാപമാണോ ഉണ്ടാവുക, ആ പാപം എനിക്ക് വന്നു ചേരട്ടെ. അപ്പോൾ കൂലി കൊടുക്കാതെ ഭൃത്യനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ യജമാനന് മഹാപാപമാണ് വന്നു ചേരുന്നത്. ഇവിടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക, ഒരു ജോലിയെടുക്കുന്ന ആൾക്ക് കൃത്യമായി കൂലി കൊടുത്തിരിക്കണം, ശമ്പളം കൊടുത്തിരിക്കണം എന്നുള്ള വ്യവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഒരു പ്രകാരവും ചൂഷണം, അടിമവേല എന്നുള്ളത് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അടിമവേല ഉണ്ടായിരുന്നില്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ജോലിക്കാരൻ ജോലിയെടുത്താൽ കൃത്യമായി കൂലി കൊടുത്തിരിക്കണം. കൂലി കൊടുക്കുന്നില്ലെങ്കിൽ അത് മഹാപാപമായിട്ടാണ് ഗണിക്കപ്പെട്ടത്. അങ്ങനെ തൊഴിലാളിക്ക് വേണ്ടതായ വേതനം കൊടുക്കാതെ വലിയ ക്ലേശകരമായ ജോലി ചെയ്യിപ്പിക്കുന്ന യജമാനന് എന്ത് മഹാപാപമാണോ, ആ മഹാപാപം വന്നു ചേരട്ടെ. ആർക്ക്, ആരുടെ അനുമതിയോടുകൂടിയാണോ രാമൻ കാട്ടിലേക്ക് പോയത്? അയാൾക്ക്. താത്പര്യം, താൻ ഒട്ടും അറിഞ്ഞിട്ടില്ല രാമൻ വനത്തിലേക്ക് പോയതമ്മേ എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഭരതൻ. ഈ ഭാഗം തുടർന്ന് വരുന്നുണ്ട്, നമുക്കത് ശ്രദ്ധിക്കാം.